അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ക്ഷണിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, രസമായുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നടിയുടെ ജീവിതമാണ്, ഒരു നടി എങ്ങനെ ഉണ്ടായി, ഒരു നടി എങ്ങനെ നശിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അറിയുന്നതായിരിക്കാം, അറിയാത്തവർ സിബിയാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചരിത്രങ്ങൾ മൊത്തം അറിയാം. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ഓക്കെ, ആക്ഷൻ. അപ്പോൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീര ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു നടി ഉണ്ടായിരുന്നു. ആ നടി എങ്ങനെ ഫീൽഡിൽ വന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ ഫീൽഡിൽ വന്നു എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം പറയണം. നമ്മുടെ ലോഹിതദാസ്, അദ്ദേഹം മരിച്ചു. പക്ഷേ അദ്ദേഹം മരിച്ചാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് നമുക്ക് നെറ്റി ചുളിക്കേണ്ട കാര്യമില്ല, അത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പലപ്പോഴും ഇവിടെ പരാമർശിക്കേണ്ടി വരും. അത് എനിക്ക് വിഷമമുണ്ട്, ഖേദമുണ്ട്, എന്നിരുന്നാലും ഞാൻ പറയാം. അപ്പോൾ ഈ നമ്മുടെ ലോഹിതദാസ് പുതിയൊരു നടീനെ, സൂത്രധാരൻ എന്ന് പറഞ്ഞൊരു സിനിമയിലേക്ക് പുതിയൊരു നടീനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹമാണ് എൻ്റെ ഡയറക്ടർ. പല ആൾക്കാരും കണ്ടു, മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ജെസ്സി ഗ്രഹലക്ഷ്മിയുടെ ഒരു ഫ്രണ്ട് പേജ് കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ലോഹിതദാസിന് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ ഫ്രണ്ട് പേജിൽ കവർ പേജായിട്ട് വന്നത് മീര ജാസ്മിൻ്റെ ഒരു ഫോട്ടോസാണ്. ഫേസ് മാത്രമായിട്ട് കാണുമ്പോൾ നല്ല അട്രാക്ഷൻ ഉള്ളൊരു പോസ്റ്റ് ഇതാണ്, കവർ പേജാണ്. അങ്ങനെ അത് എടുത്ത ആളെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ മീര ജാസ്മിനെ കണ്ടു, മീര ജാസ്മിനെ കൊണ്ടുവന്നു. മീര ജാസ്മിനെ കണ്ട അന്ന് മുതൽ നമ്മുടെ, ശരിക്ക് പറഞ്ഞാൽ, ലോഹിതദാസ് വേറൊരു ലോഹിതദാസായിട്ട് മാറും. ആ പ്രായം, ഒത്തിരി പ്രായമുള്ള ആളാണ് അദ്ദേഹം, ഒരു ചെറുപ്പക്കാരനായിട്ട് മാറി എന്ന് പറയുന്നതായിരിക്കും സത്യം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീര ജാസ്മിനെ കണ്ടപ്പോൾ മൂപ്പർക്ക് മീര ജാസ്മിനോടൊരു പ്രേമം, അങ്ങനെ ഒരു ആരാധന പ്രേമം. അതുപോലെ തന്നെ അഭിനയിക്കുമ്പോഴും നല്ല ചടുലമായിട്ട് അതിൽ അഭിനയിക്കേണ്ടായിരുന്നു, നല്ല രസമായിട്ട് അഭിനയിക്കുന്ന ദിലീപണായിരുന്ന നായകൻ. അത് ഇവിടെ അല്ലാർന്ന ഷൂട്ടിങ്, കേരളത്തിലല്ലാർന്ന ഷൂട്ടിങ്. അങ്ങനെ ആ പടം ഒരു ആവറേജ് ആയിട്ട് പോയുള്ളൂ. പക്ഷെ ആ സിനിമ ഷൂട്ടിങ്ങിന് അവർ ലൊക്കേഷൻ വെച്ചിട്ട് മീര ജാസ്മിനും നമ്മുടെ ലോഹിതദാസായിട്ട് ഒരുപാട് അടുത്തു. അടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമണം. ലോഹിതദാസിന് മീര ജാസ്മിനോട് പ്രേമം, പക്ഷെ ആ പ്രേമം തിരിച്ച് മീര ജാസ്മിന് ലോഹിതദാസിനോട് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു ഫാദർ എഫക്റ്റാണ് മൂപ്പർക്ക് തോന്നുന്നത്. കാരണം എന്താ, അത് അങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഒരുപാട് പ്രായമുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും ലോഹിതദാസിനെ വെറുപ്പിക്കാൻ പറ്റില്ല. വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഫീൽഡിൽ പിന്നെ നിലനിൽപ്പില്ല. അതുമല്ല, ഈ പടം ഷൂട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ വേറെ മൂന്ന് പടം ലോഹിതദാസ് മീര ജാസ്മിനെ വെച്ച് പ്ലാനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ മീര ജാസ്മിൻ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചു. പിന്നെ ഈ ഒരു നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം പ്രേമമൊക്കെ ഒരു പരിധി വരെ നിൽക്കും. ആ പരിധി കഴിഞ്ഞാൽ പിന്നെ അത് ശാരീരികമായിട്ടാണ് പ്രേമം വരിക. അവർക്ക് ശാരീരികമായിട്ട് ബന്ധപ്പെടണം തോന്നും ആ പ്രേമിക്കുന്ന ആൾക്ക്. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ ശാരീരികമായിട്ട് ബന്ധപ്പെടണം തോന്നും. പക്ഷെ ഞാനിവിടെ പറയുന്നില്ല ശാരീരികമായിട്ട് മീര ജാസ്മിനും നമ്മുടെ ലോഹിതദാസും ബന്ധപ്പെട്ടു എന്ന് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ലോഹിതദാസ് മീര ജാസ്മിൻ്റെ ഒരു ഗോഡ് ഫാദർ ആയിരുന്നു. ഈ പടം കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ മീര ജാസ്മിനെ വേറൊരു സിനിമയിലേക്കും അഭിനയിക്കാൻ ലോഹിതദാസ് വിട്ടുറന്നില്ല. കാരണം എന്താ വെച്ചാൽ, പലരും ഈ മീര ജാസ്മിനെ വിളിക്കുന്നുണ്ട്, മലയാളത്തിൽ, തമിഴിൽ, എല്ലായിടത്തും വിളിക്കുന്നുണ്ട്. പക്ഷേ ലോഹിതദാസിന് വിശ്വാസമുള്ളവർ മീര ജാസ്മിനെ അഭിനയിക്കാൻ പോയി അതുപോലെ തിരിച്ചു വരും, ഒരാളും ദേഹത്ത് തൊടില്ല എന്ന് വിശ്വാസമുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ മാത്രം ലോഹിതദാസ് വിട്ടു. പിന്നെ സംഗതി കൈവിട്ട് പോയി കഴിഞ്ഞാൽ പോയില്ലോ. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞ ലോഹിതദാസ് എൻ്റെ ഒരു സ്വത്തായിട്ട് മീര ജാസ്മിനെ അടക്കി വെച്ചു. മീര ജാസ്മിനെ വെച്ചിട്ടുണ്ടെങ്കിൽ സംഗതി ഫീൽഡിൽ നിലനിൽപ്പ് വേണം, അതുപോലെ തന്നെ കൊണ്ടുവന്നത് ലോഹിതദാസാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു നയത്തിൽ മൂപ്പരും നിന്നു. എന്ത് കൊടുത്തിട്ടായാലും, എന്ത് വാങ്ങിയിട്ടായാലും, എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു നയത്തിൽ മൂപ്പരും നിന്നു. അത് ലോഹിതദാസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവരെ ബന്ധം വളരെയധികം തളർത്തു, പൂത്തു, കാര്യങ്ങളുണ്ടായി. അങ്ങനെ ലോഹിതദാസിൻ്റെ ഭാര്യ അറിഞ്ഞു. ലോഹിതദാസിൻ്റെ ഭാര്യ വന്ന് ലൊക്കേഷനിൽ തെക്കുന്നതായിരിക്കും ബഹളം കൂട്ടി. മീര ജാസ്മിനെ ചീത്ത പറഞ്ഞു, തെറി പറഞ്ഞു. അപ്പോൾ അങ്ങനെ മീര ജാസ്മിൻ ലോഹിതദാസ് പിന്നെ വീട്ടിലേക്ക് ചെല്ലാണ്ടായി. വേറെ വീടെടുത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെയായി താമസം.
അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നിരുന്നാലും മീര ജാസ്മിന് വിട്ടുകളയാനായിട്ട് പറ്റിയില്ല, തോന്നിയില്ല. അങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മീര ജാസ്മിൻ തന്നെ ഒരു തീരുമാനം എടുക്കുന്നത്, എനിക്ക് സിനിമയിൽ കുറേ സിനിമകൾ അഭിനയിക്കണം എന്ന് വിചാരിച്ച് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുന്നത്. തമിഴിൽ അഭിനയിക്കാനായിട്ട് ഒരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു. മലയാളത്തിൽ വേറെ ആൾക്കാർക്ക് ലോഹിതദാസ് കൊടുക്കണ്ട, ഡേറ്റ് കൊടുക്കണ്ട എന്ന് പറഞ്ഞ ആൾക്ക് ഡേറ്റ് കൊടുത്തു. ലോഹിതദാസ് ഒരു കഥ വായിച്ചിട്ട് കഥ മോശമാണെന്ന് കയ്യിൽ അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു പടത്തിൽ കൂടി മീര ജാസ്മി അഭിനയിച്ചു. അതോടുകൂടി മീര ജാസ്മിന് ലോഹിതദാസിനോടുള്ള ആ ഒരു സ്നേഹം കണ്ട് നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് പുറത്തു പോയാലും ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റും, എനിക്ക് ജറക വെച്ചു, ഇനി എനിക്ക് ഈ ഗോഡ് ഫാദറിൻ്റെ തണൽ എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് മീര ജാസ്മിൻ എത്തി. മീര ജാസ്മിൻ എത്തിയത് മാത്രമല്ല, നമ്മുടെ ലോഹിതദാസിനെ തള്ളിപ്പറയുകയും ചെയ്തു. അത് ലോഹിതദാസ് ഒരുപാട് വിഷമമുണ്ടായി. അതോടുകൂടിയിട്ട് ആൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീര ജാസ്മിൻ തന്നെയാണ് ഈ ഫീൽഡിൽ നിന്ന് ശരിക്കും ലോഹിതദാസ് ഔട്ടാവാൻ തന്നെ കാരണം. ലോഹിതദാസിന് വിഷമമായി, ബുദ്ധിമുട്ടായി, ഇങ്ങനെയുള്ള ഒരു സ്നേഹം പ്രേമൊക്കെ പെട്ടെന്നാണ് നഷ്ടപ്പെടുന്നത്. ശാരീരിക ബന്ധം രണ്ടാമതും മൂന്നാമതൊക്കെ ഇരിക്കാലും പ്രേമം, അവരായിട്ടുള്ള പ്രസൻസ്, അവരുടെ അടുത്തുള്ള ഒരു കാര്യങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ലോഹിതദാസ് ഒരുപാട് വിഷമത്തിലായി. അങ്ങനെ വീട്ടിൽ നിന്നും പുറത്തായി, അങ്ങനെ സിനിമകളിൽ നിന്നും രണ്ട് മൂന്ന് സിനിമകളും ആളൊക്കെ പൊളിഞ്ഞു പോയി. അതൊന്നും ആള് കയറിയില്ല. അതോടെ പ്രൊഡ്യൂസേഴ്സ് ലോഹിതദാസിനെ വിളിക്കാണ്ടായി. കഥ എഴുതാമെന്ന് പറഞ്ഞാൽ പല കഥകൾ എഴുതിയും അത് പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടർമാർക്കും ഇഷ്ടപ്പെടാണ്ടായി. അങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാണ്ട് ഒരാളും എല്ലാവരും തള്ളി പറഞ്ഞു ലോഹിതദാസിനെ. അങ്ങനെ താമസിക്കാൻ പോലും ഒരു സ്ഥലം ഇല്ലാണ്ട് ഡേവിഡ് കാച്ചപ്പള്ളിയിൽ ഒരു വീടുണ്ട് ഇവിടെ, ഹൗസിംഗ് ബോർഡിൽ, തൃശ്ശൂർ കുട്ടനൊരു ഹൗസിംഗ് ബോർഡിൽ. അവിടെ ഒരു അമേരിക്കക്കാരൻ്റെ ഒരു വില്ല ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഡേവിഡ് കാച്ചപ്പള്ളി പറഞ്ഞിട്ട് അവിടെ ആയിരുന്നു അവസാന നിമിഷങ്ങളിൽ ഈ ലോഹിതദാസ് താമസിച്ചിരുന്ന സ്ഥലം. അവിടെ ഒരു കഥ എഴുതാനായിട്ട് ഇരിക്കുകയെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ കഥ എഴുത്ത് നടക്കുന്നുണ്ട്. മൂപ്പര് അടിക്കടയ്ക്ക് അവിടെയൊക്കെ കിടന്ന് നടക്കുന്നതും കാണാം. അങ്ങനെ ഒരു അവസാന കാലഘട്ടങ്ങളിൽ ആരും ഇല്ലാണ്ട് ഡേവിഡ് കാച്ചപ്പള്ളിന് അങ്ങനെ ഒരു താമസസ്ഥലം കൊടുത്തതും ആരും സിനിമയും കൊടുക്കുന്നില്ല. അങ്ങനെ വളരെ ദയനീയമാണ്, ഉണ്ടായിരുന്ന കാശ് മുഴുവൻ നശിച്ചു പോയി, കടത്തിൻ്റെ കാട് കയറി നിന്നു. അങ്ങനെ വളരെ ദയനീയമായിട്ടാണ് അദ്ദേഹം മരിച്ചത്. നമുക്ക് മീര ജാസ്മിൻ്റെ വിഷയത്തിലേക്ക് വരാം. മീര ജാസ്മിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടിയിട്ട് തമിഴിൽ പോയി, തെലുങ്കിൽ പോയി, അങ്ങനെ കന്നഡത്തിൽ പോയി, എല്ലാ ചെന്നോർത്തൊക്കെ വെന്നിക്കൊടി പാറിച്ചു എന്ന് പറഞ്ഞായിരിക്കും സത്യം. അതിൻ്റെ ഇടയിൽ മീര ജാസ്മിന് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീര ജാസ്മിൻ ഒരു പ്രേമത്തിൽ പെട്ടു. ഒരു പ്രേമത്തിൽ പെട്ടെന്ന് ഒരു സംഗീതജ്ഞനാണ് രാജേഷ്, ഒരു വയലിസ്റ്റ്, നല്ലൊരു സംഗീതജ്ഞൻ. അയാളായിട്ട് ഭയങ്കര പ്രേമമായി, അദ്ദേഹത്തിനും പ്രേമമായി. അദ്ദേഹം കല്യാണം കഴിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൂപ്പരും മനസ്സിലായ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ മീര ജാസ്മിന് തന്നെ വേറൊരു ബന്ധമുണ്ടായി. ഒരു മാർവാടിയായിട്ട് വലിയ കാശുകാരനാണ്, സിനിമയ്ക്കൊക്കെ ഫൈനാൻസ് ചെയ്യുന്ന ഒരു വലിയ മാർവാടിയായിട്ട് ബന്ധമുണ്ടായി. ആ ബന്ധം ഈ രാജേഷ് എന്ന് പറഞ്ഞ ആൾ കാണണം. അതോടുകൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പേക്കപ്പായി, എനിക്കിനി സംഗീതം, അദ്ദേഹത്തിൻ്റെ സംഗീതം പോയതാണ് ഇദ്ദേഹം. ഈ മീര ജാസ്മിൻ ചെന്നതോടെ അദ്ദേഹം സംഗീതം ചെയ്യാണ്ടായി. മൂപ്പരും കൊണ്ട് ഓരോ വഴിക്ക് ഗോവ, ഗീവ, തേങ്ങ, മാങ്ങ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ട് നടക്കലായി. മീര ജാസ്മിൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ് സിനിമയിലേക്ക് ഡേറ്റ് കൊടുക്കും, കൃത്യസമയത്ത് ചെല്ലില്ല. അതുപോലെ തന്നെ തെലുങ്കിൽ പോയി ഡേറ്റ് കൊടുക്കും, അവിടെയും ചെല്ലില്ല. പോലീസർമാർക്ക് മൊത്തം തലവേദന ഉണ്ടാക്കലായി തുടങ്ങി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെയായിട്ടുള്ള ടൂറ് അവിടെ പോകും, ഇവിടെ പോണ് ഒരു പ്രേമരോഗിയായിട്ട് മാറി. അതുപോലെ തന്നെ പ്രേമരോഗിയായിട്ട് മാറുമ്പോൾ നമുക്കറിയാലോ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടു, ആ ഒരു ലഹരിയിൽ അങ്ങോട്ട് മീര ജാസ്മിൻ പോയി. അന്നത്തെ സമയത്തൊക്കെ പത്രങ്ങളിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് മീര ജാസ്മിൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും പത്രത്തിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ മാർവാടിയായിട്ടുള്ള ബന്ധത്തിൻ്റെ മോഡിൽ രാജേഷ് പേക്കപ്പായി. രാജേഷ് പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് തമ്മിലായിട്ടുള്ള ബന്ധം നിർത്താം എന്ന് പറഞ്ഞ് അതും നിർത്തി. അതോടുകൂടി മാർവാടി മാർവാടിയുടെ വഴിക്ക് പോയി. അങ്ങനെ നിൽക്കുന്നതോട് കൂടിയിട്ട് പിന്നെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഒരു കല്യാണത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഈ മലയാള സിനിമാ ലോകമായിട്ടുള്ള സകല ബന്ധങ്ങളും ഉപേക്ഷിച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയായിട്ട് വലിയ പ്രോഗ്രാമിലൂടെ നടത്തണമെന്നാലും മീരേനെ വിളിച്ചു, വന്ന് ഇവിടെ ഡാൻസ് ചെയ്യണം, ഒരുപാട് ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് ആരായിട്ടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, ഇങ്ങനെയുള്ള ഒരു അമ്മയുടെ ഒരു പ്രോഗ്രാമിന് വരേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ സിനിമ ഉപേക്ഷിച്ചു എന്നാണ് ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ, അമ്മയെന്ന് വിളിച്ചപ്പോൾ മീര ജാസ്മിൻ പറഞ്ഞത്. അപ്പോൾ അത് പിന്നെ മീര ജാസ്മിൻ ആ പ്രോഗ്രാമിന് വന്നുമില്ല. അങ്ങനെ പിന്നെ മൂപ്പര് കല്യാണത്തിലേക്ക് ഇറക്കാൻ വെച്ചു.
ഒരാളെ കണ്ടെത്തി. അനിൽ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, ഒരു ചേർച്ചയുമില്ല, ഒരു കരിവേട എന്ന് തന്നെ പറയാം. നമ്മളതങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിഷമം തോന്നരുത്. അപ്പോൾ മീരാജാസിന് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ അദ്ദേഹമായിട്ട് കല്യാണം നിശ്ചയിച്ചു. കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ ഓഫീസിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ചെല്ലണത്. രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോൾ രജിസ്റ്റർ ഓഫീസർ പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, കല്യാണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അനിൽ ജോൺ എന്ന് പറഞ്ഞൊരാൾക്ക് ഇതിനു മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞിട്ട് അത് ഡിവോഴ്സ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതൊരു കല്യാണം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ അത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതുപോലെ മുമ്പ് നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്, ദിലീപായിട്ട് വലിയൊരു പ്രശ്നമുണ്ടായി. മലയാളത്തിൽ ദിലീപായിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടായതിന് ശേഷമാണ് മൂപ്പർ തമിഴിൽ പോയത്. അപ്പോൾ അതാണ് ദിലീപായുള്ള ഒരു പ്രശ്നം കാരണം മലയാളം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ പ്രോഗ്രാമിൽ അന്ന് ദിലീപായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മീരാ ജാസ്മിൻ വരാണ്ടിരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ ദിലീപായിട്ടുള്ള പ്രശ്നം കൊണ്ട് മലയാള സിനിമ ഉപേക്ഷിച്ചു, നേരെ തമിഴിൽ പോയി, അവിടെയും പറ്റിയില്ല, തെലുങ്കിൽ പോയി, അവിടെ നിന്ന് ഔട്ടായി, കന്നഡത്തിൽ പോയി, അങ്ങനെ ആന്ധ്രയിൽ പോയി, എല്ലാ സ്ഥലത്തുനിന്നും മീരാ ജാസ്മിൻ ഔട്ടാണ്. മീരാ ജാസ്മിൻ്റെ ഡേറ്റിന് വേണ്ടി കാത്തു നിന്ന പ്രൊഡ്യൂസേഴ്സ് മീരാ ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടും, അയ്യോ അത് വേണ്ടാട്ടോ നമുക്ക്, ഇനിയിപ്പോൾ പുതുമുദ്ര വെച്ചാലും മീരാ ജാസ്മിൻ വേണ്ട എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ കല്യാണങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് ആൾ അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ പോയി അങ്ങനെ മീരാ ജാസ്മിനെ കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. അത് കഴിഞ്ഞൊരു സുപ്രഭാതത്തിന് നമ്മൾ കേൾക്കുന്നു മീരാ ജാസ്മിൻ ശക്തമായുള്ളൊരു കഥാപാത്രമായിട്ട് സത്യൻ അന്തിക്കാരൻ്റെ സിനിമയിൽ കൂടെ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു. മഞ്ജു വാര്യർ തിരിച്ചു വരുന്ന വരവ് ഒരു വരവ് തന്നെയായിരുന്നു റോഷൻ ആൻഡ്രൂസിൻ്റെ പടത്തിൽ. അതേപോലെയുള്ള ഒരു തിരിച്ചു വരവാണ് ഇതെന്ന് പറഞ്ഞിട്ട് സത്യൻ അന്തിക്കാട് അനൗൺസ് ചെയ്തു. സത്യൻ അന്തിക്കാട് എന്താ വെച്ചാൽ കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്ന ഒരു സ്വഭാവം സത്യൻ അന്തിക്കാടിന് പണ്ടുമില്ല ഇപ്പോഴും ഇല്ല. ഇവിടെ കാലങ്ങൾ മാറി, ജനറേഷൻ മാറി, ആൾക്കാരെ സിനിമയുടെ ടേസ്റ്റ് മാറി എന്നൊന്നും മൂപ്പര് ഇതുവരെ അറിഞ്ഞിട്ടില്ല. മൂപ്പർക്ക് ഇപ്പോഴും നേരമെടുത്തിട്ടില്ല. ജയറാമിനെയും നമ്മുടെ ജാസ്മിനെയും കൂടി ഒരുമിച്ച് കിട്ടിയോട് കൂടി കൂട്ടാൻ്റെ മൂപ്പര് ഒരു കഥ തല്ലിക്കൂട്ടി അങ്ങനെ സിനിമ ഷൂട്ടിംഗ് നടത്തി സിനിമ എട്ട് നിലയിൽ പൊട്ടി. അപ്പോൾ മീരാ ജാസ്മിൻ മലയാളത്തിൽ വന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഇവിടെ ഒരു നാലഞ്ച് പടങ്ങൾ അടുപ്പിച്ച് പൊട്ടിയതിന് ശേഷമാണ് മൂപ്പര് യുവക അംഗങ്ങളൊക്കെ കാണിച്ച് തമിഴിലേക്ക് പോയത്. അത് കഴിഞ്ഞ് വന്ന് ഇവിടെ ആ പടം പൊട്ടി പൊളിഞ്ഞ് പോയിട്ട് മൂപ്പരാകെ ഈ സി മലയാളത്തിലേക്കുള്ള ഒരു വരവും മോശമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പടം ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ട്. നരേനും മീരാ ജാസ്മിനും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിലൊരു പടം, അത് ഒ ടി ടിക്ക് വരും വേണ്ടാത്തൊരു സിനിമയായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിനി പറയണ്ടല്ലോ. തമിഴിൽ മീരാ ജാസ്മിൻ്റെ തലക്കനം, അസൂയ, കുശുമ്പ് കാരണം രണ്ട് തമിഴ് പടങ്ങളും ഇറക്കാൻ പറ്റിയിട്ടില്ല എന്താ പറയുക. അതിന് വേറെ പ്രോബ്ലങ്ങളുണ്ട്. സിംഹം പെട്ടെന്ന് പറഞ്ഞൊരു പടം മീരാ ജാസ്മിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പകുതി ഷൂട്ട് കഴിഞ്ഞ് മൂപ്പര് മുങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്നൊരു ഒന്ന് ഒരു നാല് ദിവസം ജോയിൻ ചെയ്ത് പിന്നെ പോയി. അത് കഴിഞ്ഞ് വന്നതോടെ പ്രൊഡ്യൂസറായത് ഒരു കേസിൽ പെട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അത് അങ്ങനെ പെട്ടുപോയി. അതോടെ ആ സിനിമ തന്നെ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ വേറൊരു പടം കൂടി ഉണ്ട് തമിഴിൽ. ഇപ്പോൾ അവൾക്ക് മീരാ ജാസ്മിന് പേര് കേട്ട ഒരു പടം ഉണ്ടായത് വിശാലിൻ്റെ കൂടെ ചെണ്ടക്കോഴി എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ടായിരുന്നു. ആ പടത്തിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ട് അതിന് ശേഷമാണ് തമിഴ് ഒരുപാട് പടങ്ങൾ അഭിനയിച്ചത്. അത് കഴിയുമ്പോഴേക്കും തെലുങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവിടത്തൊന്നും ചൂട്ട് കത്തിക്കലും തിക്കും തിരക്കും ഇപ്പോൾ നമ്മുടെ ഇതിൽ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ മീരാ ജാസ്മിൻ ശവമായി മാറി തിരിച്ചു വന്ന് പടങ്ങൾ ഇപ്പോഴും ഇല്ല. അപ്പോൾ ഒരു നടിയുടെ കരിയർ സത്യൻ അന്തിക്കാടിനെ നല്ല അസൽ പടങ്ങൾ മീരാ ജാസ്മിനെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ സത്യൻ അന്തിക്കാടിന് പോലും രക്ഷിക്കാനായിട്ട് കഴിയാത്ത ഈ ഒരു നടി നമ്മൾക്കൊരു ഭാരമാണ്. കാരണം എന്താണ്? ഈ നടിയുടെ കുശുമ്പ്, അസൂയ, അതുപോലെ തന്നെ തലക്കനം, ഒരു നടി എന്നുള്ള അഹങ്കാരം, ഇതെല്ലാം തലയിൽ കയറ്റിയിരിക്കുന്നു. പലരും രണ്ടാമത് വന്നപ്പോൾ സെറ്റിൽ ചോദിച്ചു, സത്യൻ അന്തിക്കാടിൻ്റെ സെറ്റിൽ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ്? നിങ്ങൾ ഭർത്താവിനെ കുറിച്ചിട്ട് ഒന്നും ഇതുവരെ സംസാരിക്കുന്നില്ല. നിങ്ങൾ അമേരിക്കയിലാണ്, ഭർത്താവായിട്ട് നന്നായി ജീവിക്കുകയാണെന്ന് ഞങ്ങൾ കേട്ടത്. അതെന്താണ് എന്ന് ചോദിച്ചിട്ട് അതിന് യാതൊരു നോ ആൻസർ. ഇന്ന് അവരെ ആർക്കും അറിയില്ല അത് ഡൈവോഴ്സായോ അത് ഭർത്താവ് ഉണ്ടോ ഭർത്താവ് ഉപേക്ഷിച്ചു പോയോ എന്നൊന്നും ആർക്കും ഇന്നവരെ ഒരു പിടുത്തമില്ല. അതാണ് നമ്മുടെ മീരാ ജാസ്മിൻ്റെ ജീവിതങ്ങൾ കംപ്ലീറ്റ് ദുരൂഹമാണ്, കംപ്ലീറ്റ് ദുരൂഹമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകിതദാസിൻ്റെ കടപ്പറയിലൂടെ വന്ന് വളർന്ന് പന്തലിച്ച് തമിഴ് സിനിമാ ലോകം കൈയടക്കി തെലുങ്കിൽ പോയി, കന്നഡത്തിൽ പോയി, വീണ്ടും വട്ടപൂജ്യമായി. അപ്പോൾ അതാണ് നടികളുടെ എത്ര ഉയരത്തിൽ പറന്നാലും
എത്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ അഹങ്കാരം കാണിച്ചാലും അവസാനം ചെന്ന് വീണത് ഈ രണ്ട് ആറടി മണ്ണിലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മീര ജാസ്മിൻ മണ്ണിൽ കാലുകുത്തി നിൽക്കുന്നു എന്ന് പറയണതായിരിക്കും സത്യം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ഓക്കെ, ബൈ.